അധ്യാപകരില്ലാത്തതിനാൽ അധ്യയനം മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് ആദിവാസി മേഖലയായ കുട്ടമ്പുഴയിലെ കുട്ടികളും രക്ഷിതാക്കളും. കുറ്റിയംചാൽ ഗവൺമെന്റ് എൽപി സ്കൂളിൽ 8 ഡിവിഷനുകളിലുള്ള 200 ഓളം കുട്ടികളെ പഠിപ്പിക്കാൻ 2 അധ്യാപകർ മാത്രമാണ് ഉള്ളത്. 2015 വെറും 7 കുട്ടികൾ മാത്രമായിരുന്നു കുട്ടമ്പുഴ കുറ്റിയംചാലിലെ ഈ ഗവൺമെന്റ് എൽപി സ്കൂളിൽ ഉണ്ടായിരുന്നത്. അന്ന് 1-ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്തത് ഒരു കുട്ടി മാത്രം. നാട്ടുകാരും അധ്യാപകരും സർക്കാരും ഒന്നിച്ചതോടെ പൊതുവിദ്യാലയം ഉഷാറായി. നല്ല കെട്ടിടങ്ങളും ക്ലാസ് മുറികളും സൗകര്യങ്ങളും, അതോടെ കുട്ടികൾ കൂടി. പക്ഷെ ഇപ്പോൾ 8 ഡിവിഷനുകളിലേക്കായി ആകെയുള്ളത് 2 അധ്യാപകർ മാത്രം. 1 മുതൽ 4 വരെ 8 ഡിവിഷനിലാണ് ഈ സ്കൂളിലുള്ളത്. ആ 8 സ്കൂളിലേക്ക് വെറും 2 അധ്യാപകർ മാത്രമാണ് ഉള്ളത്, ഒരു അനൗദ്യോഗിക ടീച്ചറും. അതുകൊണ്ട് ഈ 8 ക്ലാസ്സുകളിലേക്കും വേണ്ട ടീച്ചർമാരെ അടിയന്തരമായി ഇവിടെ നിയമിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. ആദിവാസി മേഖലയിൽ നിന്നുള്ള കുട്ടികളടക്കം 200 ഓളം കുട്ടികളാണ് കുറ്റിയംചാൽ എൽപി സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്നത്. താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിച്ച അധ്യാപകർക്ക് ശമ്പളം ലഭിക്കാതായതോടെ അവർക്കും ഓൺലൈൻ ക്ലാസുകൾ എടുക്കാനാകാത്ത അവസ്ഥ. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അധ്യാപകർ വേണം, കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ സ്ഥിര അധ്യാപകരുണ്ടെങ്കിലേ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുകയുള്ളൂ. പൂട്ടിപ്പോകാതെ കഷ്ടപ്പെട്ട് സംരക്ഷിച്ചെടുത്ത സ്കൂൾ അധ്യാപകരില്ലാത്തതിനാൽ അടച്ചു പൂട്ടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് രക്ഷിതാക്കൾ. സ്കൂളുകളെല്ലാം സ്മാർട്ടാക്കി സർക്കാർ സ്കൂളുകളിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിച്ച സംസ്ഥാന സർക്കാർ അധ്യാപകരെ കൂടി നിയമിച്ചില്ലെങ്കിൽ ഈ കുട്ടികളെല്ലാം തിരികെ പൊതുവിദ്യാലയം വിട്ടുപോകേണ്ട അവസ്ഥയിലാണ്. ക്യാമറമാൻ വി എസ് രാഹുലിനൊപ്പം സിജി ശ്രീകുമാരൻ, 24 കൊച്ചി.